ആവേശം വേണ്ട, പതുക്കെ മതി പതുക്കെ മതി. എടാ മുന്നോട്ട് പോകുന്ന ആളാണ് കസരിയിരിക്കാനുള്ളത്. ഇതിലെ സ്റ്റോൺ പേപ്പർ ദൂരെ കൊടിയേറി മക്കളെ ചെറല്ലേ. എപ്പോഴും ഫസ്റ്റ് അങ്ങനെ പ്രൈസ് കിട്ടാറുണ്ട്. ഞാൻ കളകളി കളിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തേ രാവിലെ സമയമായി, ഞങ്ങളെല്ലാവരും വീട്ടിൽ കിടന്നൊക്കെ ഉറങ്ങി. ഞങ്ങൾ എഴുന്നേറ്റ് അനു ആണെങ്കിൽ അവിടെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അനുവേ മുടിയു വേണോ? നമ്മള് നേരെ ടെന്റിൽ നിന്ന് എണീറ്റ് നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഈ ഒരു വെള്ളച്ചാട്ടമാണ്. ചേച്ചി ഗുഡ് മോർണിംഗ്. അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണം. അവിടെ ബാത്റൂം ഉണ്ട് ഇവിടെ, അത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകണം ബാത്റൂമിൽ പോകാനായിട്ട്. അപ്പം ഒരാളവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് അത് ഇങ്ങനെ എണീറ്റണീറ്റോണ്ടൊക്കെ ഇരിക്കുക. കുറെ പേരെ കിടന്ന് ഉറങ്ങുവാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓണാഘോഷമാണ്. രാത്രിയിൽ ഞങ്ങളെല്ലാവരും അത്യാവശ്യം തുള്ളി തകർത്ത് ഞങ്ങള് പേരവശരായിട്ട് വന്ന് കിടന്ന്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി പോയി. അപ്പം എല്ലാവരും ഇപ്പൊ നല്ല ടയർഡായിട്ട് കിടക്കുകയാണ്. 2 മണി നിലക്കാണ് കിടന്നപ്പോ. നമ്മളാണെങ്കിൽ അങ്ങനെ രാവിലെ അതെ എണീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഓംലേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഉണ്ടല്ലേ, ഒരു വെറൈറ്റി സ്റ്റൈൽ ഓംലേറ്റ് ആണ്. അപ്പൊ അതേ ഓണത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ തോരണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾക്ക് റെഡി ആയിട്ട് ഓണാഘോഷമാണല്ലോ. അല്ലേ അനു, അതെ പുതിയ കോടിയൊന്നുമില്ല. ഓ, അതിന്റെ ഇടയിൽ കൂടെ കോടിയില്ലെന്ന്. കൊള്ളാം, നല്ല അടിപൊളി ഫുഡ്. ചേച്ചി ഫുഡ് എങ്ങനെയുണ്ട്? എന്റെ കെട്ടിയാണല്ലോ ഉണ്ടാക്കിയത്, സെറ്റാണ്. ൊണ്ട് ഓണം പോലെ നമ്മൾ ഓണം ജോറാക്കും. ഓണത്തിന് റെഡിയായാ? അതെ റെഡി റെഡി. അതെ, ഞങ്ങൾ അതെ എല്ലാരും ഓണത്തിന് വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടേ പോയി. ചേട്ടൻ തെമ്മുണ്ടൊക്കെ കൊടുത്ത്, ചേച്ചിയും ഒരു ഓണ കോസ്റ്റ്യൂം, അനുവും ചെറുതായിട്ട് വേണമെങ്കിൽ പറയാലോ. അനുവ ഇത്രയും മോഡേൺ ഓണമാണ്. ഞാനും ഇവിടെ മുണ്ടൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ ഇതേ വന്നോണ്ടിരിക്കുന്നത്. നല്ലൊരു ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ എല്ലാവരും. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. അപ്പൊ നമ്മളാണെങ്കിൽ ഇതേ ഓണാഘോഷിക്കാൻ വേണ്ടിട്ട് ഓരോ ഗെയിംസിനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു ഗ്രൗണ്ട് വന്നേക്കല്ലോ. ഇവിടെ ഫുൺ റേസും കാര്യങ്ങളൊക്കെ നടത്താൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളാണ്. ഞാൻ ജയിക്കണോന്ന് വെച്ച് പ്രാർത്ഥിക്കുവോ? ഗെയിംസ് കളിക്കാൻ വേണ്ടിട്ട് എല്ലാരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്പീഡിൽ പോവാടി. ആവേശം വേണ്ട, പതുക്കെ മതി പതുക്കെ മതി. ഓട്ടെ ഓട്ടെ ഓട്ടെ. ഫൈനൽ അല്ലേ. അതെന്താ മോട്ടറോ? രണ്ടുപേരുണ്ട് ഫസ്റ്റ്. അപ്പൊ അടുത്തുണ്ടല്ലോ നമ്മുടെ ബോട്ടിലെ വെള്ളം നിറയ്ക്കുന്ന പരിപാടി ഇല്ലേ, അതാണിത് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. എല്ലാരും കൂടെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കും കയ്യില്. അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി കുപ്പി താഴ്ത്തി വെച്ചേക്കും. അപ്പം നേരെ കൊണ്ടുപോയി ഒഴിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നാലുപേര് വീതമാണ് നമ്മൾ കളിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനു നമ്മുടെ കയറിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അനുവേ ജയിക്കണോട്ടാ ഇത്. ഗോ ഏ ഓട് ഓട് അനുവേ. നീ നോക്കി ഒഴിക്ക്, ആ നേരെ ഒഴിക്ക്, അങ്ങനെ ഒഴിക്ക്.
അടിപൊളി അടിപൊളി അടിപൊളി. അടുത്തത് മ്യൂസിക്കൽ ചെയർ. നമ്മൾ കസേര ഒക്കെ ചുമന്നുകൊണ്ട് വന്നത് ഇവിടെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോ എല്ലാരും കൂടെ മ്യൂസിക്കൽ ചെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. തിരുവോണം തലമുറയുടെ വിളയാട്ടം കസേര നോക്കാൻ പാടില്ല. എടാ മുന്നോട്ട് പോകുന്ന ആളാണ് കസേര ഇരിക്കാനുള്ളത്. മടിയൻ ഞങ്ങൾ ഔട്ടാക്കിയേ. ഞങ്ങളുടെ ലക്ഷ്യം പുള്ളിക്കാരിയായിരുന്നു. തള്ളിട്ട് എനിക്ക് മ്യൂസിക്കൽ ചെയർ അല്ലല്ലേ എപ്പോഴും ഫസ്റ്റ് അങ്ങനെ പ്രൈസ് കിട്ടാറുണ്ട്. ഞാൻ കളകളി കളിക്കാറുണ്ട്. അപ്പത്തേ നമ്മള് ആദ്യത്തെ നമ്മുടെ ഇലയിലുള്ള ഊണ് സദ്യ കഴിക്കാൻ പോവാണ്. ഇത് ഓർഗനൈസ് ചെയ്ത പീക്ക് എസ്കേപ്പിന് ബിഗ് ഷൗട്ട് ഔട്ട്. കൊറേ നാള് കൂടിയാണ് സദ്യ കാണാൻ പോകുന്നത്. കഴിക്കുന്നതിന് മുന്നേ ഞാൻ കാണാൻ പോകുന്ന ആദ്യമായിട്ടാ. കൊറേ നാള് കൂടിയാ, അതിന്റെ എക്സൈറ്റ്മെന്റ്. അവസാനം വന്ന് വന്ന് കിടന്ന് കിടന്നൊക്കെയാ ഫുഡ് കഴിക്കണേ. പശു ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ താഴ്ന്നു. തിരുവോണം നമ്മളാണെങ്കിൽ ഇപ്പൊ വടംവലിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അപ്പൊ വടംവലിക്ക് ടോസ് ഇട്ട് ഇടാൻ പോവാൻ. സ്റ്റോൺ പേപ്പർ സീസൺ ഒറ്റ സ്റ്റോൺ പേപ്പർ പൂരം കൊടിയേറി മക്കളെ. ഏത് സൈഡ് വേണം? പിന്നെ എന്തിനാ ഇതിട്ട് ഉരുക്കാണ്? ഏത് സൈഡ് വേണം? ഏതായാലും മതി. നമുക്ക് സൗകര്യമില്ലാണ് കാണിക്കുന്നത്. ഓക്കേ റെഡി, ജായ്സ് റെഡി അല്ലേ? റെഡി വലിക്കേ വലിക്കേ. ഓക്കേ അല്ലേ? ഞങ്ങൾ വാശി മത്സരത്തില്ല അല്ലേ? വാക്കാല ഇറക്കത്തിൽ നിന്ന് വിളിക്കാൻ ആർക്കും പറ്റും. തോറ്റവർക്കുള്ള പുരസ്കാരം. Bye.